23 അധ്യായം ജോശുവയുടെ വിടവാങ്ങലാണ്. ജോശുവയുടെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ 100 ശുശ്രൂഷയിൽ പ്രവേശിച്ചത് 80 110 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. എത്ര കൊല്ലമുണ്ട്? 80 എത്ര വർഷമുണ്ട്? 30 അല്ലേ? 30 ദൈവ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം വിടവാങ്ങുകയാണ്. 23 അധ്യായത്തിൽ ഇനി ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോശ ഒരു അനന്തരാവകാശിയെ, ഒരു നേതാവിനെ വാർത്തെടുത്തു. എന്നാൽ ജോഷുവ തനിക്ക് ശേഷം ഒരു നേതാവിനെ വാർത്തെടുത്തില്ല. ജോഷുവയുടെ ഒരു തെറ്റായിട്ടല്ല ബൈബിൾ അവതരിപ്പിക്കുന്നത്. ജനത്തിൻ്റെ നേതൃത്വം മറ്റൊരു ക്രമീകരണത്തിലേക്ക് ദൈവം മാറ്റുകയാണ്. ദേശം കൈവശപ്പെടുത്തുന്നത് വരെ അവർക്ക് ഒരു നേതാവിനെ ദൈവം കൊടുത്തു. ഇനി അതിനുശേഷം ദൈവത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ദൈവമായിരിക്കണം അവരുടെ നേതാവ്, ദൈവമായിരിക്കണം അവരുടെ രാജാവ്. ദേശം കൈവശപ്പെടുത്തുന്നത് വരെ, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഒരു നേതാവിനെ, നയിക്കുന്നതിന് വേണ്ടി ഒരു നേതാവിനെ, അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു നേതാവിനെ ദൈവം അവർക്ക് വേണ്ടി നിയോഗിച്ചു. പക്ഷേ അതിനുശേഷം ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ദൈവമാണ് അവരുടെ നേതാവ്, അവർ ദൈവത്തെ രാജാവായി കാണണം. അവർ ദൈവത്തിൻ്റെ പുരോഹിത രാജ്യമാണ് അല്ലേ? അപ്പം അങ്ങനൊരു ക്രമീകരണത്തിന് വേണ്ടിയാവണം ഒരു നേതാവിനെ, മറ്റൊരു നേതാവിനെ ജോഷുവയ്ക്ക് ശേഷം അവകാശിയായി കണ്ടുപിടിക്കാൻ ജോഷുവയോട് ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ജോഷുവ അങ്ങനെ കണ്ടുപിടിച്ചില്ല. അങ്ങനെ ജോഷുവ ഷെക്കേമിൽ വെച്ച് ജനത്തെ വിളിച്ചു കൂട്ടുകയാണ്. നമുക്കതൊന്ന് വായിക്കാം. ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകി. അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞു. ജോഷുവ വൃദ്ധനായി. അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഞാനിതാ വൃദ്ധനായി, ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ച് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ നിർമ്മാർജ്ജനം ചെയ്യും. അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും. ആകയാൽ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തതയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇത് ആരോട് പറഞ്ഞാണ്? ദൈവം ജോഷുവയോട് പറഞ്ഞത്. ജോഷുവ ജനത്തോട് പറയാണ്, ഇടം വലം ന്യായ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ, അതായത് കാനാൻ ദേശത്ത് എല്ലാവരും കീഴടക്കിയിട്ടില്ല, അവിടെ കുറച്ചുപേർ അവശേഷിക്കുന്നുണ്ട്, അവരുമായി കൂടിക്കലരരുത്. അവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനു വേണ്ടിയാണിത്. എന്താണ്? അവരോട് ഈ ന്യായ പ്രമാണ ഗ്രന്ഥത്തിൽ നിന്ന് വ്യതിചലിച്ച് അവരോട് ഇട കലരരുത്. ഓക്കെ. പ്രബലന്മാരും ശക്തന്മാരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിർമ്മാർജ്ജനം ചെയ്തു. ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരാൾ 1000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. ജോഷുവ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്. ഇത് ഒന്ന് കേട്ടത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചത്, അതായത് ഇവിടെ ജോഷുവ അവൻ എന്ത് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. കണ്ടോ, ഒരു നല്ല മനുഷ്യൻ്റെ മരണം അങ്ങനെയാണ്. അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. 80 വയസ്സിൽ ഞാൻ നിങ്ങളുടെ നേതാവായി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു, ആ രാജാവിനെ കീഴടക്കി, ഒന്നുമില്ല. ഇവിടെ ദൈവത്തിന് മാത്രമേ ജോഷുവ മഹത്വം കൊടുക്കുന്നുള്ളൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? ദൈവമായ കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ജോഷുവ ഈ അനുഭവത്തിലേക്ക് എത്തിയത്? ഓർക്കുന്നുണ്ടോ? ഗിൽഗാലിൽ വെച്ച് ഒരു സൈന്യാധിപൻ വന്നിട്ട് പറയുകയാണ്, ജോഷുവ നീയല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നന്നായിട്ട് ജോഷുവയുടെ മനസ്സിൽ കയറി. ജോഷുവ പിന്നീട് ഒരിക്കലും താനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഇവിടെ ഒടുവിൽ മരണത്തോടടുക്കുന്ന നാഴിക വരുമ്പോൾ ജോഷുവ ജനത്തെ വിളിച്ചുകൂട്ടി പറയുകയാണ്, മക്കളെ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? ധരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. എല്ലാം ചെയ്തതിന് ശേഷം ഈശോ പറയുന്നത് പോലെ, പ്രയോജനമില്ലാത്ത ദാസർ, ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു എളിമ നമുക്കുണ്ടാവണമെന്ന് ഈ മഹാമനുഷ്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
എന്നാൽ ഈ അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഈ കൽപ്പന ലംഘിച്ചാൽ ഈ ജനം ശക്തരാകും, അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കും. ഇതൊരു വാക്യം. അതായത് നിങ്ങൾ ഈ കൽപ്പന, ദൈവ കൽപ്പന നിങ്ങൾ ലംഘിച്ചാൽ എന്ത് ചെയ്യും? ഈ ജനത ശക്തരാകും, എന്നിട്ട് അവർ നിങ്ങളെ ഈ ദേശത്തു നിന്ന് വീണ്ടും പുറത്താക്കും. ഇതെല്ലാം പിന്നീട് സംഭവിച്ചില്ലേ? അവർ നിങ്ങളെ ഈ ദേശത്തു നിന്ന് പുറത്താക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കും. ഇതാ നല്ല വാക്യങ്ങളാണ്. ഇതാ സകല മനുഷ്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു. ഒരു ജീവിതത്തിൻ്റെ, നല്ല ജീവിതത്തിൻ്റെ അന്ത്യമാണ് നമ്മൾ ഈ കാണുന്നത്. ബൈബിളിൽ അങ്ങനെ നന്നായിട്ട് അവസാനിപ്പിച്ച ജീവിതങ്ങളുണ്ട്. പലരും തുടങ്ങിയത് നന്നായിട്ടല്ല, അല്ലേ? യാക്കോബ് തുടങ്ങിയത് നന്നായിട്ടല്ല, പക്ഷെ നന്നായിട്ട് അവസാനിപ്പിച്ചു. മോശ തുടങ്ങിയത് നന്നായിട്ടല്ല, പക്ഷെ നന്നായിട്ട് അവസാനിപ്പിച്ചു. പൗലോസ് തുടങ്ങിയത് നന്നായിട്ടല്ല, നന്നായിട്ട് ഫിനിഷ് ചെയ്തു. പത്രോസ് തുടങ്ങിയത് നന്നായിട്ടല്ല, നന്നായിട്ട് ഫിനിഷ് ചെയ്തു. അതുകൊണ്ടൊരു മരണം, ആ മരണം, അതുകൊണ്ടാണ് വചനം പറയുന്നത് മരിക്കുന്നത് വരെ ആരെയും നീതിമാനെന്ന് വിളിക്കരുത്. മരണസമയത്താണ് ഒരു മനുഷ്യൻ്റെ ശരിക്കും സ്റ്റഫ് പുറത്തു വരുന്നത്. സകല മനുഷ്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് പൂർണ്ണമായി നിങ്ങൾക്കറിയാമല്ലോ. ഞാനെക്കുറിച്ച് പിന്നീട് പറയാം. ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ തൻ്റെ ഭീഷണിയും നിറവേറ്റും. നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യ ദൈവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്തി താൻ നൽകിയ വിശിഷ്ട ദേശത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. അങ്ങനെ ഈ ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ ജനവുമായിട്ട് ജോശുവ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അതായത് അവർക്കൊരു കൽപ്പന കൊടുത്ത് അവരെ ആ കൽപ്പനയിൽ ബന്ധിക്കുകയാണ്. അപ്പം ഇതുവരെ നമ്മൾ വായിച്ച കാര്യത്തിൽ എന്താണ് ജോഷുവ പറയുന്നത്? ജോഷുവ പറയുന്നത് എല്ലാം പ്രവർത്തിച്ചത് എൻ്റെ കഴിവല്ല, നിന്റെ കൃപയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ജോഷുവയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഒരാശയം. എല്ലാം ചെയ്തത് ദൈവമേ നീയാണ്. പൗലോസ് പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു? അത് ദൈവകൃപയാലാണ്. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. 1 കൊരിന്ത്യർ 15:10. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം താൻ എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു പരാമർശമില്ല. നന്ദിയുള്ളവരായിരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അന്യദൈവന്മാരെ ആരാധിക്കരുത്, മിശ്ര വിവാഹം ചെയ്യരുത്, ഇത് കൽപ്പിക്കുകയാണ്. അന്യദൈവന്മാരെ ആരാധിക്കുന്ന മിശ്ര വിവാഹവും ജോഷുവ വിലക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഷെക്കേമിൽ വെച്ച് ഇവരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ 3 തവണ ഈ ജനം പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും, അല്ലേ? 15-ാമത്തെ വാക്യം, കർത്താവിനെ സേവിക്കുന്നതിന്. 24-ാമത്തെയും 15-ാമത്തെ വാക്യം, കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കരയിലെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമ്മൂര്യ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതിവചിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാനിടയാകാതിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനാൽ, അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. ഇനി 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്കുകൾ കേൾക്കുകയും ചെയ്യും. അങ്ങനെ 3 തവണ ഈ ജനം പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കർത്താവിനെ സേവിക്കും. അതാണ് ഷെക്കേമിൽ വെച്ച് ഈ ജനം പറയുകയാണ്, ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇനി ഈ 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 3 ശവസംസ്കാരങ്ങൾ കാണാൻ പോവുകയാണ്. 3 ശവസംസ്കാരം ആരുടെയൊക്കെയാണ്? 1-ാമത്തേത് ജോഷുവ മരിച്ചു,
ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം, പിന്നീട് കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ മരിച്ചു. അവന് 110 വയസ്സുണ്ടായിരുന്നു. അവർ അവനെ ഗാസ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവന്റെ അവകാശ സ്ഥലമായ തിംനാത്ത് സേറായിൽ സംസ്കരിച്ചു. അപ്പൊ ജോഷുവയെ സംസ്കരിച്ചു. മൂന്ന് സംസ്കാരമാണ്. ഒന്ന് ജോഷുവ, രണ്ടാമത്തേത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു. ഈജിപ്തിൽ നിന്ന് ജോസഫിന്റെ അസ്ഥികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാനാൻ ദേശം തന്റെ അനന്തരാവകാശികൾ കൈവശമാക്കുമെന്ന് സ്വപ്നം കണ്ട ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ നിങ്ങൾ ഈജിപ്തിൽ അടക്കരുത്, നിങ്ങൾ എന്റെ അസ്ഥികൾ കൊണ്ടുപോകണം. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ജോസഫിന്റെ അസ്ഥികളുമായിട്ട് അവര് യാത്ര തിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ, ജോസഫിന്റെ അസ്ഥികൾ അവർ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കാനാൻ ദേശത്ത് കൊണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് അവർ പോകുമ്പോൾ ജോസഫിന്റെ അസ്ഥികളും അവർ കൂടെ കൊണ്ടുപോയിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ. ഓക്കെ, അങ്ങനെ ജോഷുവയെ സംസ്കരിച്ചതിന് ശേഷം ജോസഫിന്റെ അസ്ഥികൾ അവർ സംസ്കരിച്ചു കാനാൻ ദേശത്ത്. മൂന്നാമത്തേത് അഹറോന്റെ മകനായ ഏലയാസറും മരിച്ചു. പ്രധാന പുരോഹിതനായ ഏലയാസറും മരിച്ചു. അവർ അവനെ ഗബയായിൽ സംസ്കരിച്ചു. അതവന്റെ മകൻ പിനഹാസിന് എഫ്രായീം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണം. അങ്ങനെ മൂന്ന് ശവസംസ്കാരങ്ങളും നമ്മളിവിടെ കാണാണ്. ജോഷുവയുടെ, ജോസഫിന്റെ, ഏലയാസറിന്റെ. ഇനി ഞാൻ വേഗം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ വേഗം ഒന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം അങ്ങനെ അവസാനിക്കുകയാണ്. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ പറയേണ്ടതാണ്. ഇതിനോടകം എല്ലാം നമ്മൾ പരാമർശിച്ചാണ്. ഞാൻ ഇനി അതൊന്ന് ഒന്ന് രണ്ട് മൂന്ന് വേഗം ഒന്ന് പറഞ്ഞാൽ പോവാണ്. ഒന്നാമത്തേത് ദൈവം പറയുകയാണ്, ഞാൻ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളിത് കൈവശപ്പെടുത്തണം. തന്നിരിക്കുന്നു, കൈവശപ്പെടുത്തണം. ഇതാണ് ആത്മീയ ജീവിതം. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ ജോലിയാണ് അത് കൈവശപ്പെടുത്തണം. ദൈവത്തിന് തരാനുള്ളതെല്ലാം യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞു. നമ്മുടെ ജോലി എന്താണ്? അത് കൈവശപ്പെടുത്തി അപ്രോപ്രിയേറ്റ് ചെയ്യണം, അത് നമ്മുടെ സ്വന്തമാക്കണം. ഒത്തിരി ഞാൻ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്, ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊരു പാഠം ഇതിൽ നിന്ന് കിട്ടുന്നത്, ദൈവത്തെ കൂടാതെ അവർക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവരെ കൂടാതെ ദൈവം ഇതൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ കൂടാതെ അവർക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അവരെ കൂടാതെ ദൈവം ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സഹകരണം. സഹകരണം ഒന്നും നമുക്ക് ദൈവത്തോട് ഉള്ള ആ ബന്ധത്തിൽ പറയാൻ പറ്റില്ല, കാരണം ദൈവം വലിയവനാണ്. ദൈവത്തോട് മനുഷ്യൻ വിധേയപ്പെട്ട് സഹകരിക്കണം. ഇതെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും. ദൈവം ഇതാണ്, ദൈവം ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ സഹായം ഇല്ലാതെ അവർക്കത് ഈ ദേശം കൈവശപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ദൈവം അത് ആരെ കൊണ്ടാണ് ചെയ്യിച്ചത്? ഈ ജനത്തെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ അതായത് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് ഡിവൈൻ ഗ്രേസ് ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ദൈവകൃപയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിലുള്ള മനോഹരമായ ഒരു സഹകരണം ജോഷുവയുടെ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. കൃപയെല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, എന്നാൽ കൃപയാണ് എല്ലാം ചെയ്യുന്നത്. കൃപയെല്ലാം ചെയ്യുമ്പോൾ ആ കൃപയിൽ മനുഷ്യൻ അടുത്തു വന്ന് ആ കൃപ തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുന്നു, മനുഷ്യൻ ചെയ്യുന്നു. അപ്പൊ ദൈവകൃപയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. സമഞ്ജസമായ സമ്മേളനം. വിതൗട്ട് ഗോഡ് വി കാൻ ഡു ഇറ്റ്, വിതൗട്ട് അസ് ഹി വിൽ നെവർ ഡു ഇറ്റ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഒരു ആശയം ജോഷുവയുടെ പറയുകയാണ്. 23:14 വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാഴായി പോയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു, ബൈബിളിൽ എഴുതപ്പെട്ട ഏതാണ്ട് 80% വാഗ്ദാനങ്ങൾ ഓൾറെഡി നിറവേറി കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 71% വാഗ്ദാനങ്ങൾ നിറവേറി കഴിഞ്ഞു. ഇനിയൊരു 29% വാഗ്ദാനങ്ങളെ നിറവേറാനുള്ളൂ. ജോഷുവ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം എൻ്റെ മക്കളെ, ദൈവം നമുക്ക് തന്ന വാഗ്ദാനങ്ങളിൽ ഒന്നും നിറവേറാതെ പോയിട്ടില്ല. എല്ലാം നിറവേറിയില്ലേ? ദേശം കൈവശപ്പെടുത്തിയില്ലേ? അതായത് അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമിനോട് 1900 മുമ്പ് കൊടുത്ത ആ വാഗ്ദാനം അനുസരിച്ച് ഈ ജനം ഈ ദേശം കൈവശപ്പെടുത്തി. ജോഷുവ പറയുകയാണ്, മക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലെ പാഴായി പോവില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും പാഴായി പോവില്ല.
അതാണ് ജോഷുവ പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാഴായിപ്പോവില്ല, അവിടുത്തെ ഭീഷണികളും പാഴായിപ്പോവില്ല. വാഗ്ദാനങ്ങൾ സ്വീകരിച്ച നമ്മൾ ദൈവം നൽകിയ താക്കീതുകളെ കാണാതെ പോകരുത്. അതാണ് ഈ ഗ്രന്ഥം പറയുന്ന മറ്റൊരാശയം. നാലാമതായിട്ട് ഈ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്, മിറാക്കുലസ് ആക്ഷൻസ്, ഡിവൈൻ ആക്ഷൻസ്. അത് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയാണ്. എന്തൊക്കെയാണ്? ജോർദാൻ നദി വിഭജിക്കുന്നത്, മന്ന നിലയ്ക്കുന്നത്, ജെറിക്കോയുടെ കോട്ട തകരുന്നത്, കന്മഴ വർഷിക്കപ്പെടുന്നത്. കന്മഴ വർഷിക്കപ്പെടുന്നത് എവിടെന്നറിയാമോ? അഞ്ച് രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് സൂര്യൻ നിശ്ചലം എന്ന് പറയത്തില്ലേ, അവിടെ ദൈവം കന്മഴ വർഷിച്ചാണ് ആ രാജാക്കന്മാരെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ കന്മഴ വർഷിക്കുന്നത്, സൂര്യൻ നിശ്ചലമാവുന്നത്, തൻ്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തെ ഈ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവത്തെ. അടുത്ത അഞ്ചാമത്തെ ഒരാശയം ഈ ഗ്രന്ഥം പറയുന്ന അഞ്ചാമത്തെ ഒരാശയം ഇതാണ്: ഭയപ്പെടാൻ പാടില്ല, വിശ്വാസം ഉണ്ടായിരിക്കുക. ഭയം വേണ്ട, വിശ്വസിക്കുക. ഇതാണ് പറയുന്നത്. ഓരോ ദൈവപ്രവൃത്തിക്ക് മുമ്പും ജോശുവ ജനത്തോട് പറയും. നിങ്ങളിത് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓരോ ദൈവപ്രവൃത്തിക്ക് മുമ്പും ജോശുവ ജനത്തോട് പറയും, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. ജോശുവയുടെ ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? ഭയപ്പെടരുതെന്നും സംഭ്രമിക്കരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? ജോശുവ ജനത്തോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സംഭ്രമിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ അനുസരിക്കണം. യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് യു ഹാവ് ടു ബി ഒബീഡിയൻറ്റ്. വിശ്വസ്തതയും വിശ്വാസവും അനുസരണവും ഇതുണ്ടായാൽ മതി, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടാണ് കോട്ടയ്ക്ക് വലം വെച്ച് അവരനുസരിച്ചു, സൂര്യനോട് ജോഷുവ പറഞ്ഞ് നിശ്ചലമായിട്ട് നിൽക്കാൻ പറഞ്ഞു. എല്ലാം വിശ്വാസത്തോടെ അങ്ങ് അനുസരിക്കുകയാണ്, എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ബാലൻസ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി ഇതിനകത്ത് അഞ്ചാമത് ആറാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരാശയം എന്ന് പറഞ്ഞാൽ, ഈ ജനത്തിന് സംഭവിച്ച കുറച്ച് പരാജയങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനോടൊക്കെ അറിയാം അല്ലേ? ഒന്ന് ആയി പട്ടണത്തെ കീഴടക്കിയപ്പോൾ ഉണ്ടായ പരാജയം, ആഖാൻ്റെ പാപം. മറ്റൊന്ന് ഗിബെയോൻകാരുടെ വഞ്ചന. ഗിബെയോൻകാർ വഞ്ചിച്ചത് ദൈവത്തോട്, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് സംഭവിച്ച പരാജയം. മൂന്നാമതായിട്ട്, അതായത് ഈ റൂബൻ ഗാദ് ഗോത്രങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്കെതിരെ യുദ്ധത്തിന് പോയി അല്ലേ? ഓർക്കുന്നുണ്ടോ? അത് ബലിപീഠം പണിതപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട്, തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക്. പക്ഷേ അത് ദൈവസഹായത്താൽ ഒഴിവായിപ്പോയി. മറ്റൊന്ന്, ഈ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, മരണം വരെ നീളുന്നതാണ് ആത്മീയ യുദ്ധം. നമുക്ക് സ്വസ്ഥത എന്ന് പറയുന്ന ഒരു സമയം ഇല്ല. മരിക്കുന്നത് വരെ, കണ്ടോ ജോഷുവ, മരിക്കുന്നത് വരെ യുദ്ധം. അതാണ് ഈ ഗ്രന്ഥം പറഞ്ഞത്. ഒരിക്കൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മരണം വരെ ജഡത്തിൻ്റെ മോഹങ്ങളോട് പോരാടിക്കൊണ്ടേയിരിക്കണം. ഒരിക്കൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ മരിക്കുന്നത് വരെ ജഡമോഹങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. പുലസ്ലി പറയുന്നില്ലേ, ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജോഷുവയുടെ നേതൃത്വത്തിലാണ് ഈ യുദ്ധം. ആരാണ് ജോഷുവ? പുതിയ നിയമത്തിലെ ജോഷുവ യേശുവാണ്. യേശുവിൻ്റെ നേതൃത്വത്തിൽ ആത്മീയ ജീവിതം എന്ന കാനാൻ ദേശം നമ്മൾ സ്വന്തമാക്കണം, യുദ്ധം ചെയ്ത് സ്വന്തമാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിൽ നിന്നോ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് കേൾക്കണേ, നമ്മൾ എന്തിൽ നിന്നോ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, എന്തിനോ വേണ്ടി രക്ഷിക്കപ്പെട്ടവരാണ്. ആ വ്യത്യാസം മനസ്സിലായോ? അതായത് വി ആർ നോട്ട് സേവ്ഡ് ഫ്രം സംതിങ് എലോൺ. വി ആർ നോട്ട് സേവ്ഡ് ഫ്രം സംതിങ് എലോൺ, വി ആർ സേവ്ഡ് ടു സംതിങ്. നമ്മൾ എന്തിൽ നിന്നോ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക മാത്രമല്ല, വിശുദ്ധിക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം തീർന്നു എന്ന് വിചാരിക്കരുത്. ഒരു ശത്രു കീഴടങ്ങി കഴിയുമ്പോൾ, ആസക്തിയുടെ ശത്രു കീഴടങ്ങി കഴിയുമ്പോൾ, ദ്രവ്യാഗ്രഹത്തിൻ്റെ ശത്രു പൊങ്ങി വരും, അലസതയുടെ ശത്രു പൊങ്ങി വരും. അവനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. പോരാട്ടത്തിലാണെന്നുള്ള ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന വലിയൊരു സത്യതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന അവസ്ഥയാവരുത്. കാനാൻ ദേശം സ്വന്തമാക്കണം. മനസ്സിലായി? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, യേശുവിൻ്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ടു, മാമോദീസ സ്വീകരിച്ചു, മരുഭൂമി അലഞ്ഞു നടക്കരുത്, അവിടെ മരിച്ചു വീഴരുത്. കാനാൻ ദേശം സ്വന്തമാക്കണം. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം, യേശു ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയുടെ ഉന്നതിയിലെത്തണം.
അതാണ് ഈ ഗ്രന്ഥം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ സത്യത്തിൽ ഈ വാഗ്ദത്ത ദേശം, ഈ ഗ്രന്ഥം അനുസരിച്ച് വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് സ്വർഗമല്ല, മറിച്ച് വിശുദ്ധിയാണ്. എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ട വാഗ്ദത്ത ദേശം? യേശുവാണ് വിശുദ്ധിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചില്ല. ഇസ്രായേൽക്കാരെ കുറിച്ച് പറയണം, കാരണം അവർ മരുഭൂമി അലഞ്ഞു നടന്നു, അവർ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക്, കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല. അപ്പൊ ആ ഒരവസ്ഥ നമുക്ക് വരരുത്. നമ്മൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളിൽ വലിയ അസൂയ അല്ലെ വൈരാഗ്യം കിടക്കാന്ന് വെച്ചോ, അത് കാനാൻ ദേശത്തെ ഒരു ജയന്റ് ആണ്, ഒരു രാക്ഷസനാണ്, അത് ഒരു അനാക്യമാണ്. ആര്? അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരത്തോട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരുടെ സഹായത്തോടെ? ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ദൈവം യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അനാക്യം, അഹങ്കാരത്തിന്റെ അനാക്യം മരിച്ചു കഴിയുമ്പോൾ ആ മേഖലയിൽ സ്വസ്ഥതയായി. പക്ഷെ പൂർണ്ണ സ്വസ്ഥതയായിട്ടില്ല, വേറൊരു കോപത്തിന്റെ അനാക്യം അപ്പോൾ ദാ പൊങ്ങി വരുന്നു. അവനോട് യുദ്ധം ചെയ്ത് അവനെ കീഴടക്കി കഴിയുമ്പോൾ ആ മേഖലയിൽ സ്വസ്ഥതയായി. അപ്പോൾ വേറൊരു അനാക്യം അവിടെ ഉണ്ട്, അവനെ കൊല്ലണം. അപ്പൊ എന്താ ഇവിടെ പറയുന്നു വരുന്നത്? ഹെബ്രായ ലേഖനം പറയാണ്, അവർ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചില്ല. ആര്? ഇസ്രായേൽക്കാര്. ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ ഈ ജോഷുവായാകുന്ന യേശുവിലൂടെ ദൈവത്തിന്റെ ഈ വിശ്രമത്തിലേക്ക്, നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ ക്വാളിറ്റിയിലേക്ക് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ മേഖലയിലെയും പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ മേഖലയിലെ യുദ്ധം അവസാനിച്ചു, പിന്നെ അടുത്ത മേഖലയിലെ യുദ്ധം ആരംഭിക്കണം. നമുക്കൊരു സമാധാനം, എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ സ്വസ്ഥതപ്പെടരുത്. ജോഷുവയുടെ ഗ്രന്ഥം നമ്മൾ പഠിച്ച് തീർന്നു, പക്ഷേ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വലിയൊരു കൃപ തന്നു, വേഗം അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റി. കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനി സാമുവേലിൻ്റെ പുസ്തക, ന്യായാധിപന്മാരുടെ പുസ്തകവും സാമുവേലിൻ്റെ പുസ്തകങ്ങളും റൂത്തും എല്ലാം കർത്താവേ, ഇതെല്ലാം വേഗം പഠിപ്പിക്കാനും പഠിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ശുശ്രൂഷയിൽ സഹായിച്ച മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങ് കൃപയിൽ, അഭിഷേകത്തിലും, ശക്തിയിലും, വിശുദ്ധിയിലും, വിശ്വാസത്തിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.